ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പ്ലസ് ടു എക്കണോമിക്സിൻ്റെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോ ലെസണാണിത്. 12-ാമത്തെയും അവസാനത്തെയും വീഡിയോ ലെസൺ. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരൊറ്റ ടോപ്പിക്ക് മാത്രമാണ്. ഓക്കെ, GDP ആൻഡ് വെൽഫെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും GDP ആൻഡ് വെൽഫെയർ. GDP ജനക്ഷേമവും. ഓക്കെ, സാധാരണഗതിയിൽ ഒരു 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നൊരു ഏരിയയാണ്. വളരെ സിമ്പിളായിട്ടൊരു 4 പോയിൻറ്റുകളാണ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആക്കാൻ കഴിയും. ഓക്കെ, അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ, അത് സാധാരണഗതിയിൽ ഏതൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല കുട്ടികളും ചോദിക്കും, ഇന്ന ടോപ്പിക്ക് എടുത്തിട്ടില്ല, ഇന്ന ചെറിയ, അത് എടുക്കാത്തതിൻ്റെ പ്രധാന കാരണം അതെന്തല്ല, അത്ര പ്രധാനപ്പെട്ടൊരു സംഭവം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, കാരണം ഇത്രയും കാലത്തിനിടയിൽ ഒരൊറ്റ എക്സാമിന് പോലും ചോദിക്കാത്ത ഏരിയകളുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാറില്ല, ആ ഒരു ഏരിയ എടുക്കാറില്ല. പിന്നെ ഒരു പല കുട്ടികളുടെയും കൈവശം ഉണ്ടാവുക ഗൈഡായിരിക്കും. നിങ്ങളുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ചില ഭാഗങ്ങൾ നിങ്ങളുടെ ഗൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ഞാനിത് പറയാൻ കാരണം, ഈ ഒരു GDP ആൻഡ് വെൽഫെയർ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് എടുക്കുന്നതിന് മുന്നേ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ടോപ്പിക്ക്, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാവുന്ന 2 സംഭവങ്ങളാണ് ട്രേഡ് ഡെഫിസിറ്റ് ആൻഡ് ബജറ്റ് ഡെഫിസിറ്റ്. ഓക്കെ, ട്രേഡ് ഡെഫിസിറ്റ് ആൻഡ് ബജറ്റ് ഡെഫിസിറ്റ് ഇതെന്താണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി എന്ന് പറഞ്ഞാൽ, വ്യാപാരം പല തരത്തിലുണ്ട്, പക്ഷേ നമ്മളിവിടെ കണക്കാക്കുന്നത് എന്താണ്, എക്സ്പോർട്ടും ഇമ്പോർട്ടുമാണ്. നമുക്കറിയാം എക്സ്പോർട്ട് അതുപോലെ ഇമ്പോർട്ട്, കയറ്റുമതിയും ഇറക്കുമതിയും. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണഗതിയിൽ ഇത് പറയാറുള്ളത് എക്സ്പോർട്ട് റവന്യൂ, കയറ്റുമതി വരുമാനം, ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ, ഇറക്കുമതി ചെലവ് എന്നാ പറയുക അല്ലേ. എക്സ്പോർട്ട് റവന്യൂ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതി എന്ന് പറഞ്ഞാൽ വരുമാനമാണ്, കയറ്റുമതി ചെയ്താൽ വരുമാനം ഇങ്ങോട്ട് കിട്ടുകയാണ് അല്ലേ. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ, ഇറക്കുമതി എന്ന് പറയുന്നത് എന്താണ്, ചിലവാണ്. കാരണം സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് പണം കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഏറ്റവും നല്ലത്, നമുക്കറിയാം എക്സ്പോർട്ട് ആണ് നല്ലത്. പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്താണ്, ട്രേഡ് ഡെഫിസിറ്റ് ആണ്, വ്യാപാര കമ്മിയാണ്. കമ്മി, ഡെഫിസിറ്റ്, കുറവ് എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ അന്തം കമ്മി എന്നൊക്കെ പറയാറില്ല, അന്തം കുറച്ച് കുറവുള്ള ആളുകൾ അന്തം കമ്മി എന്ന് പറയും. അതുപോലെ തന്നെയാണ് എന്ത്, ഈ ഒരു കമ്മിയും കുറച്ച് കുറവാണ്. എന്തായിരിക്കും കുറവ്, നമ്മൾ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്, സ്വാഭാവികമായിട്ട് പണത്തിൻ്റെ കുറവായിരിക്കും. അപ്പോൾ കുറവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതായിരിക്കും കുറവ്, ഏതൊരു രാജ്യത്തിനും കുറച്ച് ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും കുറവ്, എക്സ്പോർട്ട് തന്നെയായിരിക്കും കുറവ്. അതായത് ഇമ്പോർട്ടിനേക്കാൾ കുറവാണ് എക്സ്പോർട്ട് എങ്കിൽ, ഇമ്പോർട്ടിനേക്കാൾ കുറവാണ് എക്സ്പോർട്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ വ്യാപാര കമ്മി, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടിനേക്കാൾ കുറവാണ് എന്ത്, എക്സ്പോർട്ട്. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്നത് 100 കോടി രൂപ, ആ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 80 കോടി രൂപ എന്ന് പറഞ്ഞാൽ 100 കോടി രൂപ ഇറക്കുമതിയും 80 കോടി രൂപ കയറ്റുമതിയുമാണ്. ഓക്കെ, 100 കോടി രൂപയുടെ സാധനം ഇറക്കുമതി ചെയ്തു, 80 കോടി രൂപയുടെ സാധനമാണ് കയറ്റുമതി ചെയ്തതെങ്കിൽ ഡിഫറൻസ് എത്രയാണ്, 20 കോടി രൂപ. നമുക്ക് പറയാൻ പറ്റും എന്താണ്, ട്രേഡ് ഡെഫിസിറ്റാണ്, വ്യാപാര കമ്മിയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ അടുത്തതാണ്, ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് എന്ത്, ബജറ്റ് ഡെഫിസിറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ആരുമായി ബന്ധപ്പെട്ടതാ, നമുക്കറിയാം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ബജറ്റിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ വരുമാനവും ഗവൺമെൻറ്റിൻ്റെ ചെലവുമാണ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ചെലവിനെ G എന്ന് പറയും. എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് നമ്മൾ കണ്ടതാണ് G എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ G. ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും നികുതിയല്ലേ, അപ്പോൾ നമ്മൾ അതിനെ പറയും എന്ത്, ടാക്സ് എന്ന് പറയും, T. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ചിലവാണ്, ഇത് ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ബജറ്റ് ഡെഫിസിറ്റ് ആണ്, ബജറ്റ് കമ്മിയാണ്, കമ്മി വരുമാനം കമ്മി. അപ്പോൾ എന്താണ് കമ്മി, T കമ്മിയാണ്, അപ്പോൾ എന്താ കൂടുതൽ, ചിലവ് കൂടുതലാണ്, അപ്പോൾ G-T. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ചിലവ് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അത് ബജറ്റ് ഡെഫിസിറ്റ് ആണ്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ട്
രാജ്യത്തെ എക്സ്പോർട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അത് ട്രേഡ് ഡെഫിസിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് എം മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ട്രേഡ് ഡെഫിസിറ്റാണ്, ജി മൈനസ് ടി എന്ന് പറഞ്ഞാൽ അത് ബജറ്റ് ഡെഫിസിറ്റാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇത് ചില ആളുകൾ ചാപ്റ്റർ കഴിഞ്ഞ അപ്പോൾ ചില ആളുകൾ ചോദിക്കാൻ തുടങ്ങും, സർ ട്രേഡ് ഡെഫിസിറ്റും ബജറ്റ് ഡെഫിസിറ്റും എടുത്തിട്ടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തത്, ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രധാനപ്പെട്ട ജി ഡി പി ആൻഡ് വെൽഫെയർ എന്ന ടോപ്പിക്കിൽ കിടക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ജി ഡി പി ആൻഡ് വെൽഫെയർ. ജി ഡി പിയും ജനക്ഷേമവും നമുക്ക് കൂടുതലായിട്ട് നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സംഭവം ഒരു 4 പോയിൻറ്റുകൾ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാനുണ്ടാവും. ആ പോയിൻ്റ് എഴുതണം, ആ പോയിൻറ്റിന് ചെറിയൊരു എക്സ്പ്ലനേഷനും വേണം. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ആദ്യം നമുക്കത് നോക്കാം. സ്ഥിരമായിട്ട് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് നമ്മളോടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. ഡു യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ജി ഡി പി ആസ് എ ഗുഡ് ഇൻഡെക്സ് ഫോർ മെഷറിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അല്ലെങ്കിൽ ജി ഡി പി ആസ് എ ഗുഡ് ഇൻഡെക്സ് ഫോർ മെഷറിംഗ് സോഷ്യൽ വെൽഫെയർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ജി ഡി പി എന്നത്, അതായത് ദേശീയ വരുമാനം എന്നത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം, ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അളക്കുന്നതിനുള്ള നല്ല ഒരു ഇൻഡെക്സായിട്ട്, ഒരു സൂചകമായിട്ട് ജി ഡി പിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്താമോ, നിങ്ങൾ ഉപയോഗപ്പെടുത്തുമോ, ഉപയോഗപ്പെടുത്തും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തില്ല, നമ്മുടെ ആൻസർ അതായിരിക്കും എന്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പൊട്ടത്തരം എഴുതി വെക്കരുത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്, ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ജി ഡി പി ഈസ് നോട്ട് എ ഗുഡ് ഇൻഡെക്സ് ഫോർ മെഷറിംഗ് സോഷ്യൽ വെൽഫെയർ. ജി ഡി പി എന്ന് പറയുന്നത് ജനക്ഷേമം അളക്കുന്നതിനുള്ള നല്ല ഒരു ഇൻഡെക്സ് അല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ അത് പറയണം. ജി ഡി പി എന്തല്ല, ഒരു നല്ല ഇൻഡെക്സ് അല്ല. ചുരുക്കി പറഞ്ഞാൽ ജി ഡി പി നോക്കിയിട്ട് നമുക്ക് ഒരു രാജ്യത്തിൻ്റെ സോഷ്യൽ വെൽഫെയർ, ജനക്ഷേമം നമുക്ക് അളക്കാൻ കഴിയില്ല. കാരണം ജി ഡി പി വർദ്ധിച്ചത് കൊണ്ട് ആ രാജ്യത്തെ വെൽഫെയർ വർദ്ധിച്ചു എന്നോ, ജി ഡി പി കുറഞ്ഞാൽ ആ രാജ്യത്തെ വെൽഫെയർ കുറഞ്ഞു, ജനക്ഷേമം കുറഞ്ഞോ കുറഞ്ഞു എന്നു നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നു എന്തുകൊണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 4 പോയിൻറ്റുകൾ പറയുന്നത്. ഈ 4 പോയിൻറ്റും ജി ഡി പി അതല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൻ്റെ പോരായ്മകളാണ്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളാണ് നമുക്കിവിടെ ഈ ഒരു 4 പോയിൻറ്റിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണ് എന്ന് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റാണ് ജി ഡി പി ആൻഡ് ഇൻഈക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഒന്നാമത്തത് ജി ഡി പി ആൻഡ് ഇൻഈക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ജി ഡി പിയും വരുമാനത്തിലുള്ള അസമത്വവും, വരുമാന വിതരണത്തിലുള്ള അസമത്വവും, ജി ഡി പിയും വരുമാന വിതരണത്തിലുള്ള അസമത്വവും. സിമ്പിളായിട്ട് ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഓക്കെ, ഓരോ കുട്ടികളുടെയും കൈവശം 100 രൂപയുണ്ട്. ഓരോ കുട്ടികളുടെയും കൈവശം 100 രൂപയുണ്ട്. ഏത് മാസം, ഇപ്പോൾ ഈ മാസം നവംബർ ആണല്ലോ, അപ്പോൾ നവംബർ മാസത്തിൽ ഓരോ കുട്ടികളുടെ കൈവശം 100 രൂപയാണുള്ളത്. എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ കൈവശമുള്ള പണം എത്രയാണ്, നമുക്ക് പറയാം 10 × 100 = 1000 എന്ന് നമുക്ക് പറയാം. 10 × 100 = 1000 അല്ലേ. ഓരോ 10 കുട്ടികളുണ്ട്, ഓരോ കുട്ടികളുടെയും കൈവശം 100 രൂപയാണുള്ളത്. അവരെന്തൊക്കെയോ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അവിടെ കൈവശം 100 രൂപയുണ്ട് എന്ന് വിചാരിക്കും, അപ്പോൾ 1000 രൂപയാണ്. അടുത്ത മാസം ഡിസംബർ 10 കുട്ടികൾ തന്നെയാണ്. ഓക്കെ, ഇതിൽ 9 കുട്ടികളുടെ കൈവശവും 100 രൂപയാണ്. 9 കുട്ടികളുടെ കൈവശവും എത്രയാണ്, 100 രൂപയാണ്. ഒരു കുട്ടിയുണ്ടല്ലോ, ഓനെന്തോ ലോട്ടറി അടിച്ചു എന്നാണ് തോന്നുന്നത്, ഓൻ്റെ കൈവശം എത്ര ഉണ്ട്, 1000 രൂപയും ഉണ്ട് എന്ന് വിചാരിക്കുക. അവൻ്റെ കൈവശം എത്രയുണ്ട്, 1000 രൂപയും ഉണ്ട്. 9 കുട്ടികളുടെ കൈവശം 100 രൂപ, അപ്പോൾ എത്ര, 900. ഒരു കുട്ടിയുടെ കൈവശം മാത്രം എത്ര രൂപയുണ്ട്, 1000. അപ്പോൾ എത്രയായി, ടോട്ടൽ 1900 എന്നായി. അതായത് നവംബർ മാസത്തിൽ ആ ക്ലാസ്സിലെ 10 കുട്ടികളുടെ കൈവശം 1000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഡിസംബർ ആയപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളുടെ കൈവശം എത്രയായി, 1900 ആയി.
ഇത് നോക്കിയിട്ട് ആയിരമുള്ളത് 1900 എന്നതുകൊണ്ട് ഞാൻ പറയുന്നു എന്ത്, ആ ക്ലാസ്സിലെ GDP, അതായത് ആ ക്ലാസ്സിലെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും വെൽഫെയർ വർദ്ധിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ മാത്രം വരുമാനമാണ് വർദ്ധിച്ചത്, ബാക്കി എല്ലാവരുടെ വരുമാനം എന്ത് തന്നെയാണ്? ആ പഴയ 100 രൂപ തന്നെയാണ്. ഓക്കെ, അതാണ് GDP യുടെ ഒന്നാമത്തെ പോരായ്മ, ഇനീക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, വരുമാന വിതരണത്തിലുള്ള അസമത്വം. രാജ്യത്തെ ഒരാളുടെ വരുമാനം വർദ്ധിച്ചാൽ GDP വർദ്ധിക്കും. ഓക്കെ, രാജ്യത്തെ ബാക്കി എല്ലാ ജനങ്ങളുടെയും വരുമാനം സ്ഥിരമായി, മെജോറിറ്റി ഓഫ് പീപ്പിൾ, ഭൂരിപക്ഷം ജനങ്ങളുടെയും വരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല, മൈനോറിറ്റി കുറച്ചാളുകളുടെ വരുമാനം മാത്രം വർദ്ധിച്ചാലും GDP എന്ത് ചെയ്യും? വർദ്ധിക്കും. കാരണം എന്താണ്? GDP എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആകെ വരുമാനമാണ്. ഇനി നമ്മുടെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നമ്മുടെ 130 കോടി ജനങ്ങളുടെ വരുമാനത്തിന് യാതൊരു മാറ്റവും, ഒരു പുരോഗതി ഇല്ലാതെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അംബാനിയുടെ വരുമാനം മാത്രം ഇങ്ങനെ കൂടുന്നുണ്ട്. അംബാനിയുടെ വരുമാനം കൂടി കൂട്ടിയതല്ലേ നമ്മുടെ ദേശീയ വരുമാനം? അപ്പോൾ നമ്മുടെ ദേശീയ വരുമാനം ഇങ്ങനെ കൂടിയതായിട്ട് നമുക്ക് തോന്നൂലേ എന്ന് കരുതി നമുക്ക് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളുടെയും വെൽഫെയർ വർദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അംബാനിയുടെ വെൽഫെയർ മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ GDP ആൻഡ് ഇനീക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് GDP ആൻഡ് നോൺ മോണിറ്ററി ആക്ടിവിറ്റീസ്. നോൺ മോണിറ്ററി ആക്ടിവിറ്റീസ്, GDPയും ധനേതര ഇടപാടുകളും. GDP ആൻഡ് നോൺ മോണിറ്ററി ആക്ടിവിറ്റീസ്, അതായത് GDP ഈസ് എ ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയാം. ഇൻകംപ്ലീറ്റ് ആണ്, GDP പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ, GDPയിൽ ഒരു രാജ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത പല സേവനങ്ങളും പല സർവീസുകളും ഉണ്ട്. ഉദാഹരണം, വീട്ടമ്മമാർ അല്ലേ, ദ സർവീസ് ഓഫ് ഹൗസ് വൈഫ്, നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാരുടെ, നമ്മുടെയൊക്കെ അമ്മമാരുടെ സേവനം. അവരെന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ജോലി അല്ലേ, സാധാരണ ജോലിക്ക് പോകുന്ന ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ജോലി നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അമ്മമാരെന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ വരുമാനം, ആ ഒരു ജോലിക്ക് അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ? ഇല്ല. എങ്കിൽ അതിന് തുല്യമായ ഒരു സർവീസായിട്ട് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാഷണൽ ഇൻകത്തിലേക്ക് ആഡ് ആവുന്നുണ്ടോ? അതുമില്ല. GDP ഇൻകംപ്ലീറ്റ് ആണ്. അവരുടെ സേവനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? GDPയിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അതല്ലെങ്കിൽ ദ പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ. ഒരാൾ എന്ത് ചെയ്യുന്നു? എന്തൊക്കെയോ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അതും എന്ത് ചെയ്യുന്നില്ല? GDPയിൽ ഉൾപ്പെടുന്നില്ല. കാരണം GDPയിൽ ഉൾപ്പെടണമെങ്കിൽ അതെന്ത് ചെയ്യണം? മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കണം. സ്വയം ഉപയോഗത്തിന് വേണ്ടി ഒരാളൊരു വസ്തുക്കൾ ഉണ്ടാക്കുന്നു എങ്കിൽ അതും നമ്മുടെ GDPയിൽ എന്താവില്ല? ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും GDP എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആണ്. കാരണം എന്താണ്? നോൺ മോണിറ്ററി ആക്ടിവിറ്റീസ്, ധനേതര ഇടപാടുകൾ, പണത്തിന് വേണ്ടിയല്ലാതെ ആളുകൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുമുണ്ട്. അതിൻ്റെയൊന്നും പ്രതിഫലം എന്തിൽ? GDPയിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്, GDPയും ആകസ്മികങ്ങളും. GDPയും ആകസ്മികങ്ങളും എന്ത് ചെയ്യുക? ആകസ്മികം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണാലിറ്റീസ് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. എന്താ ആകസ്മികം അല്ലേ? നമ്മളൊരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തി ചെയ്തപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് എന്ത് ചെയ്തു? നമ്മൾ വിചാരിക്കാതെ മറ്റൊരു സംഭവം ഉണ്ടായി. ഓക്കെ, ഞാനൊരു ചക്ക ഇട്ടു, ചക്ക ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ചക്ക ഇട്ടപ്പോൾ എന്ത് ചെയ്തു? ഒരു താഴെ മുയലുണ്ടായിരുന്നു, ആ മുയലിൻ്റെ മേലേക്കാണ് ചക്ക വീണത്. അങ്ങനെ എനിക്ക് എന്ത് ചെയ്തു? ഒരു മുയലിനെയും കൂടി കിട്ടി. ആ ഒരു മുയലിനെ കിട്ടുക എന്ന് പറയുന്നത് ആകസ്മികമാണ് അല്ലേ? എക്സ്റ്റേണാലിറ്റീസ് ആണ് അല്ലേ? നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി നമ്മൾ വിചാരിക്കാത്തൊരു റിസൾട്ട് കൂടി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റീസ്, ആകസ്മികങ്ങൾ എന്ന് പറയുക. ഉദാഹരണം, നമ്മുടെ നാട്ടിലൊരു ഫാക്ടറി വന്നു എന്ന് വിചാരിക്കുക.
ഒരു ഫാക്ടറി വന്നു. ഫാക്ടറിയിൽ വന്നപ്പോൾ ജി ഡി പി വർദ്ധിക്കുക ചെയ്യുക. കാരണം എന്താ? ഇൻഡസ്ട്രിയലൈസേഷൻ. ഒരുപാട് ആളുകൾക്ക് ആ ഫാക്ടറിയിൽ ജോലി കിട്ടുന്നുണ്ട്, ഒരുപാട് വസ്തുക്കൾ ആ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ മൂല്യം നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫാക്ടറി വന്നു, ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടി, വരുമാനം കിട്ടി, കൂലി കിട്ടി, നമ്മുടെ ജി ഡി പി കൂടി. ഓക്കെയാണ്. വെൽഫെയർ കൂടിയോ? പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ ഫാക്ടറി കൊണ്ട് ആ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും പൊല്യൂഷൻ, മലിനീകരണം ആ ഫാക്ടറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മലിനീകരണം നമ്മുടെ ജി ഡി പിയിൽ കാണാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ജി ഡി പിയിൽ എന്തില്ല? എക്സ്റ്റേനാലിറ്റീസ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. ഓക്കെ. അതല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് നെഗറ്റീവ് എക്സ്റ്റേനാലിറ്റിയാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവ് എക്സ്റ്റേനാലിറ്റി പറയാം. ഫാക്ടറി തന്നെ വന്നു എന്ന് വിചാരിക്കുക. ആ ഫാക്ടറിയിൽ എന്ത് ചെയ്തു, ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു ഭാഗത്ത് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, അത് നെഗറ്റീവ് എക്സ്റ്റേനാലിറ്റിയാണ്. പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ ജി ഡി പിയിൽ തന്നെ ഉൾപ്പെടുത്താത്ത കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാം. കാരണം ആ ഫാക്ടറി ഉണ്ടാക്കിയ സമയത്ത് ആ ഫാക്ടറി വന്നതൊരു ഒരു മലയിലാണെന്ന് വിചാരിക്കുക. ഒരു ഓണം കേറാ മൂല എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശത്താണ്. ഓക്കെ. ആ ഫാക്ടറി വന്നതോടുകൂടി അങ്ങോട്ടൊരു റോഡ് വന്നു. ആ റോഡ് വന്നപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥലത്തിനൊക്കെ വില കൂടി അല്ലേ. അതുകൊണ്ട് തന്നെ പല റോഡിന് സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കടകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരൊറ്റ ഫാക്ടറി വന്നതുകൊണ്ടുണ്ടായ പോസിറ്റീവ് എക്സ്റ്റേനാലിറ്റിയാണ്, ആകസ്മികങ്ങളാണ്, ധനപരമായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആകസ്മികങ്ങളാണ്. ഓക്കെ. ഇതും എന്ത് ചെയ്യില്ല, ജി ഡി പിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ജി ഡി പി എന്ന് പറയുന്നത് എന്തല്ല, വെൽഫെയർ അളക്കാനുള്ള നല്ലൊരു ഇൻഡെക്സ് അല്ല. കാരണം ജി ഡി പിയിൽ വരുമാനത്തിൻ്റെ അസമത്വം നമുക്ക് കാണാൻ പറ്റും. ഒരാളുടെ വരുമാനം മാത്രം വർദ്ധിച്ചാലും ജി ഡി പി വർദ്ധിക്കും. ജി ഡി പി ഇൻകംപ്ലീറ്റ് ആണ്, നോൺ മോണിറ്ററി. പണത്തിന് വേണ്ടി അല്ലാതെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ജി ഡി പിയിൽ കാണാൻ കഴിയില്ല. ജി ഡി പി ആൻഡ് എക്സ്റ്റേണാലിറ്റി, ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ കാര്യങ്ങൾ മാത്രമേ ജി ഡി പിയിലുള്ളൂ. ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനന്തരഫലങ്ങൾ, നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, നമുക്ക് ജി ഡി പിയിൽ കാണാൻ കഴിയില്ല. ഇനി അടുത്തത്, ഏറ്റവും ലാസ്റ്റത്തത്, ജി ഡി പി ആൻഡ് ഹാംഫുൾ പ്രൊഡക്റ്റ്. ജി ഡി പി ആൻഡ് ഹാംഫുൾ പ്രൊഡക്റ്റ്, ഹാനികരമായ വസ്തുക്കൾ. ജി ഡി പിയും ഹാനികരമായ വസ്തുക്കൾ. നമ്മൾ പറഞ്ഞു എന്താ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ, ദ സം മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധന സേവനങ്ങളുടെയും ആകെ പണമൂല്യം കൂട്ടിയതാണ് ജി ഡി പി. എല്ലാ സാധന സേവനങ്ങളുടെയും എന്നാ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ നല്ല സാധനങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ നല്ല സേവനങ്ങളുടെയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ സാധനങ്ങളിൽ ചിലതെന്താവാം, ഹാംഫുൾ ആവാം, ഹാനികരമായ വസ്തുക്കളാവാം. ഒരു രാജ്യത്ത് പുകയില ഉൽപ്പാദനം വർദ്ധിച്ചത് കാരണം ജി ഡി പി വർദ്ധിച്ചൂടെ? ഒരു രാജ്യത്ത് കഞ്ചാവിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചതുകൊണ്ട് ജി ഡി പി എന്ത് ചെയ്യാം, വർദ്ധിക്കാം. ഒരു രാജ്യത്ത് മദ്യത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചതുകൊണ്ട് ജി ഡി പി വർദ്ധിക്കാം അല്ലേ. അപ്പോൾ ജി ഡി പി വർദ്ധിക്കുന്നുണ്ട്, ആ രാജ്യത്ത് ദേശീയ വരുമാനം വർദ്ധിച്ചത് അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് പുകയില ഉൽപ്പാദനം വർദ്ധിച്ചതിലൂടെയാണ് എങ്കിൽ ആ രാജ്യത്ത് വെൽഫെയർ ഉണ്ടായിട്ടുണ്ടോ, ജനക്ഷേമം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഹാംഫുൾ പ്രൊഡക്റ്റ്, ഹാനികരമായ വസ്തുവാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റും, ജി ഡി പി ഈസ് നോട്ട് എ ഗുഡ് ഇൻഡെക്സ് ഫോർ മെഷറിംഗ് സോഷ്യൽ വെൽഫെയർ. ജി ഡി പി എന്ന് പറയുന്നത് ജനക്ഷേമം അളക്കുന്നതിനുള്ള നല്ല ഒരു സൂചകം അല്ല എന്ന ഒരൊറ്റ കൺക്ലൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്തണം. ഓക്കെ. അപ്പോൾ നാല് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കുമ്പോൾ പോയിൻറ്റുകൾ നാലെണ്ണം മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത രണ്ട് മാർക്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ജി ഡി പി ആൻഡ് വെൽഫെയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മാക്രോ ഇക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കുക എന്ന് പറയുന്ന ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. കൃത്യമായി പഠിക്കുക, നല്ലവണ്ണം മനസ്സിലാക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ സാധാരണ പറയുന്ന പോലെ താഴെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യുക, കമൻ്റ് എഴുതുക. ഓക്കെ. നെഗറ്റീവ് ആവട്ടെ, പോസിറ്റീവ് ആവട്ടെ, എന്തെങ്കിലും സജഷൻ ആവട്ടെ, എന്തായാലും എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാവാം നമ്മുടെ ക്ലാസ് കുറച്ചൊക്കെ ലേറ്റ് ആവുന്നത്. ആ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ശ്രമിക്കണം. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് തന്നെയാണ്. അതും കൂടി
കാര്യത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.